നമസ്കാരം. നമ്മുടെ കോടിയേരി പുത്രൻ ബിരീഷ് കോടിയേരിയെ ന്യായീകരിക്കാനായി കുറേ ന്യായീകരണ സഖാക്കൾ രാത്രികൾ തോറും സന്ധ്യസമയത്തും ഒക്കെ ചാനലുകൾ കയറിയിറങ്ങിയതും പ്രസ്താവനകൾ ഇറക്കിയതുമൊക്കെ നമ്മൾ കണ്ടതാണ്. എന്തൊക്കെയായാലും ന്യായീകരിച്ച് ന്യായീകരിച്ച് ഒരു വഴിക്കായിരിക്കുകയാണ് ബിനീഷ് കോടിയേരി. ഇതാ എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റ് കള്ളപ്പണം വെളുപ്പിക്കൽ കേസിൽ ബിനോയ് കോടിയേരിക്കെതിരെ കേസ് ചാർജ് ചെയ്തിരിക്കുന്നു. ഇനിയെങ്കിലും ഇതിനെ ഒന്ന് ന്യായീകരിക്കാതിരുന്നുകൂടി? തന്റെ മകൻ കുറ്റം ചെയ്തിട്ടുണ്ടെങ്കിൽ തൂക്കിക്കൊന്നോട്ടെ എന്നാണ് ഒരു പിതാവ് പറഞ്ഞത്. എന്തായാലും തൂക്കിക്കൊല്ലുന്ന ശിക്ഷയൊന്നുമല്ല, തീർച്ചയായും ഇരുമ്പഴി എണ്ണാവുന്ന കുറ്റമാണ് IPC പ്രകാരം എന്ന് കേൾക്കുന്നു. നമുക്കതിന്റെ കൂടുതൽ നിയമ സംഹിതകളെ കുറിച്ച് അറിയില്ല. ഇനിയെങ്കിലും ഈ ബിനീഷ് കോടിയേരി എന്ന് പറയുന്ന വ്യക്തി ഇത്തരത്തിൽ നടത്തിയ പല ഇടപാടുകൾക്കും ന്യായീകരണവുമായി അതിന് ചൂട്ടുപിടിക്കാനായി ദയവ് ചെയ്ത് ഈ സഖാക്കന്മാരെത്തരുത്. നിങ്ങൾക്കാണ് നാണക്കേട്, നിങ്ങളുടെ സെക്രട്ടറിയുടെ മകനായിരിക്കും. എന്തൊക്കെയായാലും ഏൻ ശംസീർണം ഇത് ന്യായീകരിക്കാതിരിക്കാൻ പാടില്ല, പറ്റില്ലല്ലോ. കാരണം അദ്ദേഹത്തിന്റെ മാനസ ഗുരുവാണ്, അല്ലെങ്കിൽ ഗുരുനാഥനാണ് കോടിയേരി ബാലകൃഷ്ണൻ. അപ്പോൾ തീർച്ചയായും അദ്ദേഹത്തിന്റെ മകൻ ഗുരുപുത്രനാണ്. അപ്പോൾ തീർച്ചയായും ന്യായീകരിക്കാൻ പറ്റുമായിരിക്കും. മറ്റ് സഖാക്കളുടെ കാര്യം അറിയില്ല. എന്തൊക്കെയായാലും ന്യായീകരണം തുടരുമെന്നാണ് മനസ്സിലാകുന്നത്. എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റിന്റേത് രാഷ്ട്രീയമായ നടപടി ഇതായിരിക്കും. ന്യായീകരണത്തിന്റെ ആദ്യത്തെ പോയിന്റ്, ആദ്യത്തെ ക്യാപ്ഷനിൽ പറഞ്ഞു കൊടുത്തിരിക്കുന്നത് ഇതായിരിക്കും. എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റ് BJP ഗവൺമെന്റ് നിയന്ത്രിക്കുന്നു. അതുകൊണ്ട് കേന്ദ്ര സർക്കാർ നിയന്ത്രിക്കുന്നത് കൊണ്ട് മനഃപൂർവ്വം ബിനീഷ് കോടിയേരിയെ കുടുക്കാൻ. എന്താണ് ബിനീഷ് കോടിയേരി എന്ന് പറയുന്ന വ്യക്തി എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റിന് മുന്നിൽ ആരെങ്കിലുമാണ്? ഇവിടുത്തെ കേരളത്തിലെ CPM സംസ്ഥാന സെക്രട്ടറിയുടെ മകൻ പാർട്ടിക്കാർക്ക് വലിയ നേതാവായിരിക്കും, വലിയ വ്യക്തിയായിരിക്കും, അല്ലെങ്കിൽ ബിസിനസ് രംഗത്തുള്ളവർക്ക് പാർട്ടിക്കാരന്റെ മുൻമന്ത്രിയുടെ കോടിയേരി ബാലകൃഷ്ണന്റെ മകനായതുകൊണ്ട് വല്ല വ്യവസായികൾക്കോ അങ്ങനെയുള്ള ആളുകൾക്കോ വലിയ ആളുകളായിരിക്കും. എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റിനും NIA കസ്റ്റംസിനുമൊന്നും ബിനീഷ് കോടിയേരി ഒരു വ്യക്തി മാത്രമാണ്, ഒരു പൗരൻ മാത്രമാണ്, ഒരു സാധാരണക്കാരൻ മാത്രമാണ് എന്നുള്ള ആ ഒരു സാങ്കേതികമായ കാര്യമെങ്കിലും ഇവിടുത്തെ ന്യായീകരണ സഖാക്കൾ ഒന്ന് മനസ്സിലാക്കിയിരുന്നാൽ നന്ന്. നമുക്കതിന്റെ വിശദാംശങ്ങളിലേക്ക്, ഇത് എന്താണ് സംഭവിക്കുന്നത് എന്ന് ഒന്ന് നോക്കാം. CPM സംസ്ഥാന സെക്രട്ടറി കോടിയേരി ബാലകൃഷ്ണന്റെ മകൻ ബിനീഷ് കോടിയേരിക്കെതിരെ എൻഫോഴ്സ്മെന്റ് കേസെടുത്തു. കള്ളപ്പണം വെളുപ്പിക്കൽ നിരോധന നിയമപ്രകാരമാണ് കേസ്. ബിനീഷിന്റെ ആസ്തികളും എൻഫോഴ്സ്മെന്റ് പരിശോധിക്കും. രജിസ്ട്രേഷൻ വകുപ്പിന് ഇത് സംബന്ധിച്ച് എൻഫോഴ്സ്മെന്റ് വകുപ്പ് കത്ത് നൽകി കഴിഞ്ഞു. വിവിധ കമ്പനികളിൽ ഇദ്ദേഹത്തിനുള്ള ഡയറക്ടർ സ്ഥാനത്തെക്കുറിച്ച് നമ്മളും സ്റ്റോർ ചെയ്തിരുന്നു. ഈ ചെറുപ്രായത്തിൽ തന്നെ ഇത്രയധികം കമ്പനികളുടെ ഡയറക്ടർ ബോർഡ് അംഗമായി, ഭരണകർത്താവായി, അല്ലെങ്കിൽ ഇത്രയധികം ബിസിനസ്സുകൾ ചെയ്യുന്ന ഒരു വ്യവസായിയായി മാറാൻ, എന്താണ് കോടിയേരി കുടുംബം പാരമ്പര്യമായി ബിസിനസ് ചെയ്യുന്നവരാണ്, ആരുമല്ല, സാധാരണക്കാരായ കുടുംബമാണ്, പാർട്ടി കുടുംബമാണ്. കോടിയേരി ബാലകൃഷ്ണൻ ആഭ്യന്തരമന്ത്രിയായിരുന്നു, പാർട്ടി സഖാവാണ്. ആ ഒരു ഗുണം മാത്രമേ ഉള്ളൂ, ആ ഒരു പ്രത്യേകത മാത്രമേ കോടിയേരി കുടുംബത്തിനുള്ളൂ. അപ്പോൾ അവിടുത്തെ ഇളയപുത്രൻ ഇത്തരത്തിൽ വലിയ ബിസിനസ് സംരംഭങ്ങൾ, മൂത്തയാളും മോശക്കാരനൊന്നുമല്ല, നല്ല ബിസിനസ്സും കാര്യങ്ങളും ഒക്കെ ചെയ്യുന്നയാളാണ്. അപ്പോൾ അതിലേക്ക് എങ്ങനെ എത്തി? ഇത് തീർച്ചയായും എൻഫോഴ്സ്മെന്റ് പരിശോധിക്കും എന്നാണ് അറിയാൻ കഴിയുന്നത്. ബിനീഷിന്റെ ആസ്തികൾ അനുമതിയില്ലാതെ ക്രയവിക്രയം ചെയ്യരുതെന്ന് എൻഫോഴ്സ്മെന്റ് നിർദ്ദേശം നൽകിയിട്ടുണ്ട്. നേരത്തെ ബിനീഷ് കോടിയേരിയെ ഏതാണ്ട് 9 മണിക്കൂറിലകം അധികം ചോദ്യം ചെയ്തത് നമുക്കറിയാം. ഇനിയും ചോദ്യം ചെയ്യും, കാരണം ഈ വിഷയവുമായി ബന്ധപ്പെട്ട് ഇപ്പോൾ കേസെടുത്ത സ്ഥിതിക്ക് ഇനിയും ഇദ്ദേഹത്തെ ചോദ്യം ചെയ്യും, കൂടുതൽ ചോദ്യം ചെയ്യുമെന്നാണ് അറിയാൻ കഴിയുന്നത്. ബിനീഷിന്റെ സ്വത്തുവകകൾ സംബന്ധിച്ച വിവരങ്ങൾ അറിയിക്കുന്നതിനായി ഈ മാസം 11 അസിസ്റ്റന്റ് ഡയറക്ടർ രജിസ്ട്രേഷൻ വകുപ്പിന് നൽകിയ കത്ത് സഹിതം ഇപ്പോൾ പുറത്തു വന്നിട്ടുണ്ട്. ഈ കത്തിൽ ബിനീഷ് കോടിയേരിക്കെതിരെ കേസ് രജിസ്റ്റർ ചെയ്തതായി തന്നെ വ്യക്തമാക്കുന്നു. അപ്പോൾ ഈ ഒരു വിഷയത്തിൽ, അനധികൃത സ്വത്ത് സമ്പാദന വിഷയത്തിൽ, കള്ളപ്പണം വെളുപ്പിക്കൽ വിഷയത്തിൽ, ഇനി മയക്കുമരുന്ന വിഷയത്തിൽ NCB നാർക്കോട്ടിക്സ് കൺട്രോൾ ബ്യൂറോ, അതുപോലെ തന്നെ NIA ഒക്കെ ചോദ്യം ചെയ്യുമെന്നാണ് അറിയാൻ കഴിയുന്നത്. എന്തൊക്കെയായാലും ക്രിക്കറ്റ് ലോകവും സിനിമാ ലോകവുമായുള്ള ബിനീഷിന്റെ ബന്ധവും മറ്റും കൂടുതൽ പരിശോധന വിധേയമാക്കും. എല്ലാ കേസുകളും എല്ലാ ആരോപണങ്ങളും ചേർത്ത് വെച്ചുകൊണ്ട് അദ്ദേഹത്തെ കൂടുതൽ ചോദ്യം ചെയ്യും എന്ന ഒരു വിവരത്തിലേക്കാണ് കാര്യങ്ങൾ എത്തിക്കൊണ്ടിരിക്കുന്നത്. ഇനിയെങ്കിലും ന്യായീകരിക്കരുത്. അദ്ദേഹം കുറ്റം ചെയ്തിട്ടില്ലെങ്കിൽ കാര്യങ്ങൾ പുറത്തു വരട്ടെ, കാര്യങ്ങൾ അന്വേഷിക്കട്ടെ, ചോദ്യം ചെയ്യട്ടെ, അതിന്റെ മറ്റ് വിശദാംശങ്ങൾ, നിയമപരമായ നടപടികൾ നടക്കട്ടെ, അതിനുശേഷം വേണം ന്യായീകരിക്കാൻ. അല്ലാതെ ഇത് രാഷ്ട്രീയ പ്രേരിതമായ നടപടിയാണ് എന്നൊക്കെ പറഞ്ഞ് വെറുതെ സ്വയം അപഹാസ്യരാകരുത് എന്നൊരു കാര്യം മാത്രം, എന്ന ഒരു അപേക്ഷ മാത്രമേ പ്രിയപ്പെട്ട സഖാക്കന്മാരോട്, CPM അണികളോട്, അല്ലെങ്കിൽ CPMന്റെ പ്രവർത്തകരോട്, ഈ ന്യായീകരിക്കാനായി മാധ്യമങ്ങളിൽ വന്നിരിക്കുന്ന മുതിർന്ന നേതാക്കളോടൊക്കെ പറയാനുള്ളൂ. നിങ്ങൾ ഇനിയും ഇങ്ങനെ കുടപിടിച്ചു നിൽക്കരുത്. CPM സംസ്ഥാന സെക്രട്ടറിയുടെ മകനായിരിക്കാം, നിങ്ങളുടെ സുഹൃത്തായിരിക്കാം, പക്ഷേ എന്തെങ്കിലും അനധികൃതമായി ചെയ്തിട്ടുണ്ടെങ്കിൽ അത് പുറത്തു വരിക തന്നെ വേണം. അദ്ദേഹം അത് ചെയ്തിട്ടില്ലെങ്കിൽ വിട്ടേക്കുക, തീർച്ചയായും വിടും. എന്തായാലും ചുമ്മാ പോയി രാവിലെ ഒരാളെ എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റോ അതുപോലെ തന്നെ NIA ഒക്കെ ചോദ്യം ചെയ്യുന്നു. നേരം വിളിച്ചാകുമ്പോൾ ഇന്ന് കോടിയേരി ബാലകൃഷ്ണന്റെ മകനെ ചോദ്യം ചെയ്തേക്കാം, അല്ലെങ്കിൽ ഇന്ന് EP ജയരാജന്റെ മകനെ ചോദ്യം ചെയ്തേക്കാം, അല്ലെങ്കിൽ ഇന്നയാളുടെ മകനെ ചോദ്യം ചെയ്തേക്കാം. സഹാക്കന്മാർക്കൊക്കെ ഇനിയും മക്കളുമൊക്കെ ഉണ്ടല്ലോ, എല്ലാവരെയും പിടിച്ചങ്ങ് ചോദ്യം ചെയ്യാം, സഹാക്കന്മാരെയൊക്കെ ചോദ്യം ചെയ്യാം.
എല്ലാവരെയും ചോദ്യം ചെയ്യാം എന്നൊന്നും തീരുമാനിക്കുന്നതല്ല. ഇതൊക്കെ കൃത്യമായ അന്വേഷണത്തിന്റെയും കൃത്യമായ തെളിവുകളുടെയും കൃത്യമായ ഏകോപനത്തിന്റെയും അന്വേഷണത്തിലാണ് ഈ കാര്യങ്ങളൊക്കെ മുമ്പോട്ട് പോകുന്നത്. അതുകൊണ്ട് ദയവായി ഇനിയും ന്യായീകരണവുമായി വരരുത്. ബിനീഷ് കോടിയേരിക്കെതിരെ കള്ളപ്പണം വെളുപ്പിക്കൽ നിയമപ്രകാരമാണ് കേസെടുത്തിരിക്കുന്നത്. ഒരു കാര്യം കൂടി പറഞ്ഞുകൊണ്ട് ഈ വാർത്ത അവസാനിപ്പിക്കുന്നു. നോട്ട് നിരോധിച്ചപ്പോൾ, നോട്ട് നിരോധനം പ്രധാനമന്ത്രി കൊണ്ടുവന്നപ്പോൾ ഇവർ ഇവിടെ കിടന്ന് അലമുറയിട്ടതിന് കാരണം എന്താണ് എന്ന് ചിലപ്പോൾ ചിലർക്കെങ്കിലും മനസ്സിലായി കാണും. നോട്ടുകൾ 1000ന്റെയും 500ന്റെയും പഴയ നോട്ടുകളൊക്കെ നിരോധിച്ചപ്പോൾ ഇവിടെ കിടന്ന് ചാടിമറിയുകയും നെഞ്ചത്തടിച്ച് നിലവിളിക്കുകയും ക്യൂവിൽ നിന്നവർ മരിച്ചു വീണു എന്ന് പറഞ്ഞ് വാർത്ത ഉണ്ടാക്കുകയും ചെയ്തവരുടെ ആ മനോഗതം എന്തിനായിരുന്നു എന്നിപ്പോൾ മനസ്സിലായിട്ടുണ്ട്. ഇന്ത്യയിൽ ഏറ്റവും കൂടുതൽ ഈ നോട്ട് നിരോധിച്ചതിന് ഫ്രസ്ട്രേറ്റഡ് ആയത് അസഹിഷ്ണുത കൊണ്ട് ചാടി ഇറങ്ങി നിരങ്ങി ഓടിയ ഒറ്റ വ്യക്തിയുള്ളൂ. ആരാണെന്നറിയാമോ? ഇവരാരുമല്ല, മമതാ ബാനർജിയാണ്. ഏറ്റവും കൂടുതൽ ഇന്ത്യയിൽ കള്ളപ്പണം കയ്യിലുള്ളത് മമതാ ബാനർജിയുടെ കയ്യിലാണ്, അത് ഉറപ്പാണ്. യാതൊരു സംശയവുമില്ല. അവരാണ് ഇത്രയും ഫ്രസ്ട്രേറ്റഡ് ആയി ആ സമയത്ത് കിടന്ന് ബഹളം കൂട്ടിയത്. ഇവർക്കാർക്കും അവരുടെ അത്രയും ഉണ്ടായിരുന്നോ എന്താണ് ഏതാണെന്നും നമുക്കറിയില്ല. എന്തൊക്കെയായാലും ഈ ഒരു സമയത്ത് ഇത് ഈ ഒരു അനുബന്ധ വാർത്ത കൂടി ഒന്ന് ചേർത്ത് വെച്ചു എന്നേ ഉള്ളൂ. ഈ കള്ളപ്പണത്തിൻ്റെയും ഒക്കെ കാര്യങ്ങൾ ഒന്ന് പറഞ്ഞു വെച്ചപ്പോൾ എന്തായാലും ബിനീഷ് കോടിയേരിയെ ഇനിയും ന്യായീകരിക്കരുത്. അദ്ദേഹം തെറ്റ് ചെയ്തിട്ടില്ലെങ്കിൽ തീർച്ചയായും അദ്ദേഹം പുറത്തു വരിക തന്നെ ചെയ്യും. അദ്ദേഹം ചോദ്യം ചെയ്യലിന് ഹാജരാകട്ടെ, മറ്റു കാര്യങ്ങളൊക്കെ തന്നെ അതിൻ്റെ വഴിക്ക് നടക്കട്ടെ. വെബ് ഡെസ്ക് 10 മൈ ന്യൂസ്.